ഇത് സത്യമായി ഭവിക്കും പിതാവേ, അവിടുത്തെ മണികണ്ഠ കുമാരനാണ് പറയുന്നത്. സംശയങ്ങൾ ഏതുമേ വേണ്ട. കുമാര, നമ്മുടെ നാടിന്റെ ഭാഗ്യം, പന്തള രാജ്യത്തിന്റെ അഭിമാനം. പരമപവിത്രയായ ഒരു നദി ഈ ക്ഷേത്രപ്രാന്തത്തിലൂടെ പുണ്യതീർത്ഥമേന്തി ഒഴുകിക്കൊണ്ടിരിക്കും. വ്യാസ മഹർഷി രചിച്ച നമ്മുടെ പുരാണങ്ങൾ 18 ആണല്ലോ, ഉപനിഷത്തുകളും 18. സത്യം. ഇന്ദ്രിയാനുഭവങ്ങൾ 5, അഷ്ടരാഗങ്ങൾ 8, ത്രിഗുണങ്ങൾ 3, വിദ്യ അവിദ്യ എന്നിങ്ങനെ 18 എണ്ണത്തെ കൂടി ഈ പടികൾ പ്രതിനിധാനം ചെയ്യുന്നു. എത്ര അർത്ഥവത്താണ് കുമാരന്റെ ദർശനം. ഈ 18 പടികൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് ഒരു ഭക്തനെ കൈപിടിച്ചുയർത്തി ബ്രഹ്മദർശനം നൽകുന്നതായിരിക്കും. സന്തോഷമായി കുമാര, സന്തോഷമായി. എല്ലാം നമുക്കിപ്പോൾ ഉൾക്കണ്ണുകൊണ്ട് വിശദമായി കാണാൻ സാധിക്കുന്നു. മഹേശ്വര ശംഭോ തുണയാകണേ. മഹാരാജൻ ഭഗവാനെ, പാലാഴിവാസ വൈകുണ്ഠനാഥ ലക്ഷ്മിപതേ, അങ്ങ് ഈയുള്ളവന് ദർശനം നൽകിയതിൽ അടിയൻ അതീവ ധന്യനാണ് ഭഗവാനെ. മഹാരാജൻ സൗഖ്യം തന്നെയല്ലേ? അവിടുത്തെ അനുഗ്രഹത്താൽ സുഖം തന്നെയാണ് ഭഗവാനെ. പ്രജകളുടെ ക്ഷേമമൊക്കെ നന്നായി പുലർന്നു പോകുന്നു. നന്നായി. പാഞ്ചജന്യപുരം പന്തള രാജ്യത്തിൽപ്പെട്ട ഒരു ഗ്രാമമാണല്ലോ. അതേ ഭഗവാനെ, അവിടെ പാഞ്ചജന്യ ക്ഷേത്രത്തിൽ അധിവസിക്കുന്ന അങ്ങയുടെ അനുഗ്രഹത്താൽ ആ ഗ്രാമം പ്രസിദ്ധവും സമ്പൽ സമൃദ്ധവുമാണ്. മഹാറാണിയോടൊപ്പം വന്ന് ആ ക്ഷേത്രത്തിൽ എത്രയോ തവണ ദർശനം നടത്താൻ അടിയന് ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട്. പിന്നെന്തേ ആ ക്ഷേത്ര ദർശനം വളരെ കാലമായി മുടങ്ങിപ്പോയത്? അടിയന്റെ മധുരയാത്ര മൂലം ക്ഷേത്രദർശനം മുടങ്ങിപ്പോയെന്ന് അടിയൻ സമ്മതിക്കുന്നു. എത്രയും പെട്ടെന്ന് ക്ഷേത്രദർശനം നടത്തിക്കോളാം. എത്രയും പെട്ടെന്നുള്ള പാഞ്ചജന്യ ക്ഷേത്ര ദർശനം സാധ്യമല്ല മഹാരാജൻ. ആ ക്ഷേത്രം നമ്മുടെ ചൈതന്യം നശിച്ച് അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ്.
നമ്മുടെ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും നിരോധിച്ചുകൊണ്ട് അവിടുത്തെ കരനാഥൻ നമ്മുടെ ക്ഷേത്രത്തിന് താഴിട്ട് കഴിഞ്ഞിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. ഭഗവാനെ, എന്നിട്ടും മഹാരാജനും രാജ്ഞിയും അക്കാര്യം അറിഞ്ഞില്ലെന്നോ? അറിഞ്ഞില്ല ഭഗവാനെ. റാണിയുടെ ആരാധനാമൂർത്തിയായ അങ്ങയുടെ ശക്തി ചൈതന്യങ്ങൾക്ക് കരനാഥൻ തന്നെ കൈവിലങ്ങിട്ട കാര്യം രാജസ്ഥാനം ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്കിൽ അറിഞ്ഞിരിക്കുക, പന്തള രാജ്യത്തിന് ഒട്ടും ശ്രേയസ്കരമല്ലാത്ത പല അനീതികളും അവിടെ നടക്കുന്നുണ്ട്. അറിയിച്ചതിന് ഏറെ നന്ദിയുണ്ട് ദേവ. എല്ലാം പരിഹരിക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിച്ചുകൊള്ളാം. ആ ഗ്രാമത്തെ ശുദ്ധീകരിക്കാനുള്ള ദൗത്യം മണികണ്ഠകുമാരനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും. എത്രയും പെട്ടെന്ന് മണികണ്ഠനെ ആ ദേശത്തിലേക്ക് അയക്കുക. ഗ്രാമത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രമൂർത്തി എന്ന ദുഷ്ടശക്തിയിൽ നിന്നും കുമാരൻ ആ ദേശത്തെ രക്ഷിച്ചുകൊള്ളും. എല്ലാം ഭഗവാന്റെ ഹിതം പോലെ. മംഗളം ഭവിക്കട്ടെ. ജന്യപുരം ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് അവിടുത്തെ അനീതികളെ തുടച്ചു നീക്കാൻ നാളെ പുലർച്ചയ്ക്ക് മണികണ്ഠകുമാറിനെ അങ്ങോട്ട് അയക്കുക തന്നെ. എന്തിനാ പിതാവേ ഞങ്ങളെ അടിയന്തിരമായി വിളിപ്പിച്ചത്? കാര്യമുണ്ട്. നമുക്ക് ഇന്നലെ രാത്രി വിഷ്ണു ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായി. നമ്മുടെ അതിർത്തി ഗ്രാമമായ പാഞ്ചജന്യപുരത്തെ വിഷ്ണു ക്ഷേത്രം അവിടുത്തെ കരനാഥൻ കുറച്ചു കാലമായി അടച്ചു പൂട്ടിയിരിക്കുകയാണത്രേ. നാം രാജ്ഞിയുമൊത്ത് പലതവണ ആ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. ആണ്ടുതോറും അഷ്ടമി രോഹിണി നാളിൽ ഭഗവാന്റെ ശംഖനാദം അഥവാ പാഞ്ചജന്യനാദം തനിയെ മുഴങ്ങുന്ന ക്ഷേത്രമെന്ന നിലയിൽ വളരെ പ്രസിദ്ധമാണ് ആ ദേവസ്ഥാനം. അത് അടഞ്ഞു കിടക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ലല്ലോ പിതാവേ. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തരാമൻ എന്ന ഒരാളാണ് അവിടുത്തെ കരനാഥൻ. അയാൾ വലിയ വിഷ്ണുഭക്തനുമാണ്. അയാൾ തന്നെ ക്ഷേത്രം അടച്ചുപൂട്ടണമെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. പന്തളത്തിലെ ഗ്രാമങ്ങളെ വിഭജിച്ച് അധികാരം വീതിച്ചു നൽകിയതിൽ ഈ ഗ്രാമം മന്ത്രിയുടെ അധികാര പരിധിയിലാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ മന്ത്രി മുഖാന്തരമല്ലാതെ ഭഗവാൻ മുഖേന അറിയേണ്ടി വന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സത്വര നടപടികൾ ഉണ്ടാകണം തിരുമനസേ. അതെ, പാഞ്ചജന്യപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മണികണ്ഠകുമാരനെ തന്നെ നിയോഗിക്കണമെന്നാണ്.
ഭഗവാന്റെ അരുളപ്പാട്. അപ്പോൾ മണികണ്ഠന്റെ ഇതുവരെയുള്ള ദേശസഞ്ചാരവും പ്രജകളുടെ പ്രശ്നം പഠിക്കലും പരിഹാര കർമ്മങ്ങളുമൊക്കെ ഭഗവാന് ഏറെ തൃപ്തിപ്പെട്ടു എന്ന് സാരം. പ്രജകളുടെ ഹൃദയം തൊട്ടറിയുന്നതിൽ നമ്മേക്കാൾ നിപുണൻ കുമാരനാണെന്ന് ഭഗവാൻ ഭംഗേന്ദ്രേണ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ കുമാരവർമ്മനെയും കൂട്ടി പാഞ്ചജന്യപുരത്തേക്ക് പുറപ്പെടണം കുമാര. അവിടുത്തെ കൽപ്പന പോലെ. പിന്നെ പന്തളത്തിലെ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിക്കണമെന്ന് വാവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കുറി എനിക്കൊപ്പം വാവരെ കൂട്ടിയാലോ പിതാവേ? എന്താ സേനാധിപന്റെ അഭിപ്രായം? പന്തളത്തിന്റെ ആത്മമിത്രമായ വാവരുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ തിരുമനസ്. അങ്ങനെയാകട്ടെ, വാവരെയും കൂട്ടി പാഞ്ചജന്യപുരത്തേക്ക് ഉടനെ പുറപ്പെട്ടോളൂ കുമാര. കൽപ്പന പോലെ. ചക്രവാണി, തിരുമനസ്സുകൊണ്ട് മണികണ്ഠനെ എങ്ങോട്ടോ യാത്രയയക്കുകയാണ്. മണികണ്ഠന്റെ ഒപ്പം പോകുന്നത് കുമാരവർമ്മനല്ല, വാവരാണ്. മണികണ്ഠനും കുമാരവർമ്മനും കൂടി സംസാരിച്ചോട്ട് പോകുന്നത് ഒന്നല്ലാതെ ഒന്ന് കേട്ടതാണ്. വാവരെ കൂട്ടുപിടിച്ച് മണികണ്ഠൻ ഒരു യാത്രയോ? അതിലെന്തോ ഒരു അപകടമുണ്ടല്ലോ അങ്ങനെ. അപകടമുണ്ട്. എന്റെ സുരക്ഷാ ചുമതലയുള്ള ദക്ഷിണ ദിക്കിലേക്കാണ് യാത്ര. ആ മേഖലയിൽ വാവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ച് കുറ്റം എന്റെ തലയിൽ ചുമത്തി എന്നെ സ്ഥാനഭ്രഷ്ടനാക്കാനാണോ രാജാവിന്റെ നീക്കമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പിന്നെ അവരുടെ യാത്ര എങ്ങോട്ടെന്ന് നമുക്ക് രഹസ്യമായിട്ട് കണ്ടുപിടിക്കണമല്ലോ അങ്ങുന്നേ. അത് അപകടമാണ്. വാവരാണ് ഒപ്പമുള്ളത്. കഴിഞ്ഞ യാത്രയിൽ മണികണ്ഠനെ കൊലപ്പെടുത്താനുള്ള ശ്രമം പൊളിച്ചവനാണ് വാവർ. മഹാകൗശലക്കാരനാണ് അയാൾ. ഓ, പിന്നെ എന്ത് ചെയ്യും കുന്നേ? തൽക്കാലം കാത്തിരിക്കേ നിവർത്തിയുള്ളൂ. അധികം വൈകാതെ യാത്രയുടെ ഫലം അറിയാമല്ലോ. നമുക്ക് അപ്പൊ വേണ്ടത് ചെയ്യാം. ശരി അങ്ങുന്നേ. പാഞ്ചജന്യപുരത്തേക്ക് വാവരെ തന്നെ തുണ കൂട്ടുന്നതിൽ സേനാധിപന് നീരസമൊന്നുമില്ലല്ലോ? നീരസമുണ്ട്. പാഞ്ചജന്യപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുമാരന്റെ മസ്തിഷ്കം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കാൻ അടിയനല്ല, വാവർക്കാണ് ഭാഗ്യമുണ്ടായതെന്ന് ഓർക്കുമ്പോൾ അടിയന് നീരസമുണ്ട്. മനംമാറ്റം വന്ന വാവരുടെ വ്യക്തിപരമായ നല്ല കഴിവുകൾ വളർത്തിയെടുക്കാൻ ഈ യാത്ര സഹായകമാകും. പന്തളവുമായുള്ള വാവരുടെ സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും ഈ യാത്ര കൊണ്ട് സാധ്യമാകും. അതോർത്ത് അടിയൻ അഭിമാനമേയുള്ളൂ. നീരസം അശേഷമില്ല. നന്നായി. നിങ്ങളെപ്പോലെ രാജ്യസ്നേഹിയായ ഒരു സേനാധിപൻ മന്ത്രിയുടെ കുതന്ത്രം മൂലം നാടുവിട്ടിരുന്നെങ്കിൽ അത് പന്തളത്തിന് തീരെ നഷ്ടമായേനെ. അങ്ങനെ സംഭവിക്കാത്തതിനും കാരണം കുമാരൻ തന്നെയല്ലേ? പാഞ്ചജന്യപുരത്തെ വിഷ്ണുക്ഷേത്രം തുറക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനം എവിടെ തുടങ്ങണം, ഏതെല്ലാം വഴികളിലൂടെ മുന്നേറണം, അതിനെക്കുറിച്ച് എനിക്കൊരു രൂപവുമില്ല. അതിനൊക്കെയുള്ള പ്രായോഗിക ബുദ്ധി കുമാരന് സന്ദർഭം പോലെ തോന്നിക്കോളും. അവസരോചിത ബുദ്ധിമാനല്ലേ കുമാരൻ? ക്ഷേത്രം തുറക്കുന്നതിനേക്കാൾ ശ്രമകരമാണ് തമ്പുരാന്റെ വിഘടനവാദത്തിന്റെ മുനയൊടിക്കുക എന്നുള്ളത്.
വിഘടിച്ചു നിൽക്കുന്ന പാഞ്ചജന്യപുരത്തെ പന്തളത്തിന്റെ പരമാധികാര പരിധിയിൽ ഉൾച്ചേർക്കുക എന്ന ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ദൌത്യം. അത് നിർവഹിക്കുന്നതോടെ കുമാരൻ തികഞ്ഞ ഒരു നയതന്ത്രജ്ഞനുമാകും. സേനാധിപന്റെ വാക്കുകൾ പൊന്നാകട്ടെ, എന്നാലും ഭയാശങ്കകൾ ഇല്ലാതെയില്ല. ഒരു വിഷ്ണു ക്ഷേത്രം തുറപ്പിക്കാനല്ലേ പോകുന്നത്. വിഷ്ണു ഭഗവാനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരാം. യാത്രകൾ ഉപകാരപ്രദമാണ് കുമാര. ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെക്കാൾ പലപ്പോഴും വിലപ്പെട്ടതായിരിക്കും യാത്രകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ. കൊള്ളക്കാരനായിരുന്നപ്പോൾ പല ദേശങ്ങളും സന്ദർശിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഞാൻ പഠിച്ചത് കൊള്ളയുടെയും കൊലയുടെയും വെട്ടിപ്പിടിക്കലിന്റെയും സ്വന്തമാക്കലിന്റെയുമെല്ലാം ദുഷിച്ച പാഠങ്ങളായിരുന്നു. നല്ല പാഠങ്ങൾക്കൊന്നും കണ്ണും ചെവിയും കൊടുത്തിട്ടില്ല. അറബി നാട്ടിൽ നിന്നും ഇങ്ങ് പന്തളം വരെയുള്ള യാത്രയല്ലേ ബാബരുടെ ഈ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചത്. അതേ കുമാര, ഇനിയുള്ള യാത്രകൾ കൊണ്ട് എനിക്ക് പഠിക്കേണ്ടത് നന്മയുടെയും ത്യാഗത്തിന്റെയും നല്ല പാഠങ്ങളാണ്. ഓം ദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം ദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. നാമജപമാണല്ലോ ഈ കേൾക്കുന്നത്. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം ഓം ദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. ഓം ഓം ലക്ഷ്മീപതയേ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വൈകുന്നനാഥായ നമഃ. വിഷ്ണുദേവായ ദേവായ നമ. വൈകുണ്ഠനാഥായ നമ. ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ വഴിപോക്കരായ രണ്ട് വ്യാപാരികളാണ്. നിങ്ങളാരാണ്? ഞങ്ങൾ അടുത്ത ഗ്രാമമായ അനന്തരാമപുരത്തുള്ളവരാണ്. എന്താ ഇവിടെ വന്ന് ഒളിച്ചിരുന്ന് നാമം ജപിക്കുന്നത്? അനന്തരാമപുരത്ത് ഭഗവാന്റെ നാമം ജപിക്കാൻ അനുവാദമില്ല. ഞങ്ങൾ വിഷ്ണു ഭക്തരാണ്. മനസമാധാനത്തോടെ ഇരുന്ന് വിഷ്ണുനാമം ജപിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. ഗ്രാമം പന്തള രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമമാണ്. പാഞ്ചജന്യപുരമെന്നായിരുന്നു അതിന്റെ പേര്. അതെങ്ങനെ അനന്തരാമപുരമായി? ആ ഗ്രാമീണരുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അവിടെ എന്തൊക്കെയോ സാരമായ കുഴപ്പങ്ങളുണ്ടെന്ന്. നമുക്ക് ഇന്ന് രാത്രി സത്രത്തിൽ കഴിയാം. നാളെ പുലർച്ചയ്ക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. അങ്ങനെയാവട്ടെ. നമുക്ക് പോകേണ്ട ഗ്രാമത്തിലേക്ക്
ഇവിടെ നിന്നും അരനാഴിക ദൂരമേ ഉള്ളൂവെന്നാ സത്രം സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. വേണ്ടത്ര ഊർജവും സംഭരിച്ചുകൊണ്ട് രാവിലെ ഗ്രാമത്തിലേക്ക് പോവാം. അങ്ങനെയാവട്ടെ. അകത്തേക്ക് വരാമോ? വെളിച്ചപ്പാടിന്റെ വാക്ക് നമുക്ക് അവസാനത്തെ വാക്കാണ്. മേലിൽ ഈ ദേശത്താരും വിഷ്ണുനാമം ജപിച്ചു പോകരുത്. എങ്കിൽ മേൽശാന്തിയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ശ്രീകോവിലിന്റെ വാതിലടയ്ക്കാം.